ഹലോ, അസ്സലാമു അലൈക്കും. കരീമാണ്, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കാൻ വരുന്നത്. ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടുത്ത വിമർശനങ്ങൾ എനിക്കെതിരെ നേരിടേണ്ടി വരുമെന്ന് വളരെ ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ, ബഹുഭൂരിപക്ഷം വരുന്ന എൻ്റെ സ്നേഹിതന്മാർ ഈ വീഡിയോക്ക് എതിരായിട്ടാണ് കമന്റ് ഇടുന്നതെങ്കിൽ ഞാൻ ഈ വീഡിയോ പിൻവലിക്കും. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് എന്റെ മാത്രം ഒരു വിഷയമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായി സംസാരിക്കുന്നത്. രണ്ടു ദിവസം മുന്നേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വന്നപ്പോൾ സ്വാഭാവികമായി അതിലൊന്ന് ജോയിൻ ചെയ്യുക, കയറി നോക്കുക എന്നുള്ള ഒരു സ്വാഭാവികമായിട്ട് അതിന് ചെയ്തു പോകും. ഞാൻ അതിലൊന്ന് കയറി നോക്കി ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താണ് ഗ്രൂപ്പ്, ഏതാണ് ഗ്രൂപ്പ് എന്നറിയാൻ. അപ്പൊ വളരെ രസകരമായി തോന്നിയ ഒന്നിനായിട്ട് കാര്യങ്ങളുണ്ട്. അത് രസകരമാണെങ്കിലും വലിയ ആപത്തുമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 969 ആളുകളുണ്ട്. ആ ഗ്രൂപ്പിന്റെ ഹെഡ്ലൈൻ ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെന്റർ. ഇങ്ങനെ കണ്ട ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല, തിരിച്ചു പിടിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതാണ് ആ ഗ്രൂപ്പ് കേട്ടോ, ഇതാണ് ആ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നതൊന്ന് കേട്ടു നോക്കണേ. കേരളത്തിൽ ലൈംഗിക നീതിയെ, കേട്ടു നോക്കണം, കേരളത്തിൽ ലൈംഗിക നീതിയെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ, ക്യാമ്പുകൾ, ശില്പശാലകൾ എന്നിവ സംഘടിപ്പിച്ച് ശരിയായ ദിശാബോധം നൽകുക. ഇതാണ് ആ ഗ്രൂപ്പിന്റെ ടൈറ്റിലൈന് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 5 അഡ്മിനന്മാരുണ്ട് അതിൽ. ഇതിൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു വലിയ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ലൈംഗിക നീതിയെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ. നമ്മൾ ലൈംഗിക നീതി എന്ന ഒരു വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ പല വിധത്തിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകള്, ചാനൽ ചർച്ചകള്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മറ്റുള്ള മേഖലകളിലൊക്കെ ലൈംഗിക നീതി എന്നൊരു വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ലിംഗസമത്വം എന്നെല്ലാം കേട്ടിട്ടുണ്ട്. അതിന് ആണിനും പെണ്ണിനും ഒരേ നീതി വേണം, ഒരേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരേ നിലക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും കാണണം എന്നൊക്കെയല്ലേ ഈ ലിംഗനീതി? പരസ്പരം എല്ലാവിധ കാര്യങ്ങളിലും തുല്യത വേണം എന്നല്ലേ ഈ ലിംഗനീതി എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ലൈംഗിക നീതി പറയുന്നതല്ല. അത് ഇന്നേ നേരം വരെ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലായില്ല. ഞാൻ അതിന്റെ ഗ്രൂപ്പിലുള്ള 3 അഡ്മിനന്മാരെ പേഴ്സണലി പോയി, 3 ആളുകളെ പേഴ്സണലി പോയി. ഒരാള് ഒരു എന്താ പേര്, അഞ്ജന ഇകെയ, അഞ്ജന ഇകെയ. ഇവരുമായിട്ട് ഞാൻ സംസാരിച്ച ഈ വിഷയം, ഞാൻ ആദ്യം തന്നെ എന്താണ് ഈ ഗ്രൂപ്പ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ചർച്ചയാണ് നടക്കുന്നത്, എന്താണ് ഈ ലിംഗനീതി, ഈ ലൈംഗിക നീതി ഒന്ന് വിശദമാക്കി പറഞ്ഞു തരണേ. എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാള്, നിങ്ങളുടെ സ്ഥലവും പേരും പറയുമല്ലോ എന്ന് ചോദിച്ചു അവരോട്. അപ്പോ അഞ്ജന ഇ കെ എം ഒക്കെ പറയൂ, HWSC ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പറാണോ? ഞാൻ പറഞ്ഞു അതെ, അഡ്മിൻ ഓൺലിയാണ് എന്നൊക്കെ. ഇനി ഞാൻ അവർക്കിട്ട വോയിസ് ഉണ്ട് കേട്ടോ. അല്ല മാഡം, അത് നിങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ, നിങ്ങൾ അഡ്മിൻ ഓൺലി അല്ലേ, നിങ്ങൾ കുറച്ച് ആൾക്കാർക്കല്ലേ അത് പറയാനുള്ള അവസരമായാലുള്ളൂ. മാത്രമല്ല ഒരു വോയിസ് ഒന്നും നിങ്ങൾ വിടുന്നില്ല. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പ് കൊണ്ട്? എന്താണ് ഈ ലിംഗനീതി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഒരു സംശയങ്ങളാണ്, ഒന്ന് വെരിഫൈ ചെയ്ത് എന്താണ് ഈ ലൈംഗിക നീതി? അങ്ങനെ ചോദിച്ചാലും എനിക്ക് വേണം വർഷാപ്പ്. അവർ മറുപടി തന്നത് എന്താണെന്ന് വെച്ചാൽ, വർഷാപ്പ് വരുമ്പോൾ അറിയിക്കാം, അതിൽ ആഡ്, അതിൽ അറ്റൻഡ് ചെയ്യൂ എന്ന്. ഇവര് വർഷാപ്പ്, ശില്പശാല ഇതെല്ലാം സംഘടിപ്പിക്കുമ്പോ ഈ ലൈംഗിക നീതി അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാനാണ് എന്നോട് അവർ പറയണത്. ഞാൻ എന്റെ മറുപടി കൊടുത്തിട്ടാ. എന്തിനാ മാഡം വർഷാപ്പിലേക്കൊക്കെ പോണത്? നിങ്ങളുടെ വർഷാപ്പ് നടക്കുന്നത് നാട്ടിലാ, ഞാൻ പ്രവാസിയാ. എന്താണ് നിങ്ങളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ലൈംഗിക നീതി? എന്താ അതൊന്ന് വിശദീകരിച്ചാൽ മതി. നിങ്ങളുടെ ക്യാപ്ഷനിൽ എഴുതിയുള്ള കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചാൽ മതി. അതിനിപ്പോ എനിക്ക് വർഷാപ്പിൽ പങ്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനായ വർഷാപ്പിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയണ്ടേ? എന്താണ് ലൈംഗിക നീതി? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ സ്ത്രീകളുടെ എന്താണ് വേറൊന്നും കണ്ടിട്ടുള്ളൂ? ആ, അത് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല.
ശില്പ അപ്പോഴും എനിക്ക് മറുപടി തന്നത് ശില്പശാലയിൽ പങ്കെടുക്കൂ എന്ന് മാത്രമാണ്. എന്നിട്ട് ഞാൻ അവരോട് വ്യക്തമായി ചോദിച്ചു കാര്യങ്ങൾ. അപ്പൊ അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു. എനിക്ക് വേറെ തിരക്കുകൾ ഉണ്ട്, ഇതൊന്നും ഉത്തരം പറയാൻ സമയമില്ല. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കയറാമായിരുന്നു. പിന്നെ പരാതിയുടെ കാര്യം നിങ്ങൾ കൊടുക്കൂ. ഞാൻ പരാതി എന്ന് പറയാൻ കാരണം ഞാൻ ഇവരോട് വ്യക്തമായി ചോദിച്ചു, ഇത്തരത്തിലുള്ള ഒരു ശില്പശാലകൾ, ക്യാമ്പുകൾ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാൻ ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളുണ്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും അംഗീകൃത സർട്ടിഫിക്കറ്റോ അംഗീകൃത കാര്യങ്ങളോ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതിനൊന്നും ഇന്നേ നേരം വരെ വ്യക്തമായ ഒരു മറുപടി തന്നിട്ടില്ല. ഞാൻ പറയുന്നതല്ല, ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ലിങ്ക് വഴിയാണ് ആളുകളെ കയറ്റുന്നത്. മനസ്സിലായില്ലേ? ലിങ്ക് വഴിയാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ആളുകളെ കയറ്റുന്നത്. കാരണം ലിങ്ക് വഴി നമുക്ക് എല്ലാവർക്കും അതിൽ കയറാം. അതിൽ അച്ഛനും കയറാം, മകനും കയറാം, ഉപ്പാക്കും കയറാം, ഉമ്മാക്കും കയറാം, വാപ്പാക്കും ഭാര്യക്കും കയറാം, മകൾക്കും കയറാം. ആർക്കൊക്കെ ലിങ്ക് കിട്ടുന്നു ആ ലിങ്കിലുള്ള ആളുകൾക്ക് മുഴുവൻ അതിൽ കയറാം. ഇവർ നിർമ്മിക്കപ്പെട്ട ഗ്രൂപ്പുകളാണെങ്കിൽ, ഇവർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ പരിചയത്തിലുള്ള ആളുകൾ മാത്രമേ ഈ ഗ്രൂപ്പിലേക്ക് കയറ്റാൻ പറ്റൂ. ലിങ്ക് വഴി കയറുമ്പോൾ എല്ലാവർക്കും കയറാം. ഇതിന് വലിയ ഭവിഷ്യത്ത് നടക്കുന്നത്, ഇതിന് വലിയൊരു ആപത്തുള്ളത്, നമ്മളുടെ സദാചാര ബോധങ്ങൾക്ക്, നമ്മുടെ സാംസ്കാരിക ബോധങ്ങൾക്ക്, മലയാളിയുടെ ചിന്തകൾക്കപ്പുറമായി മറ്റൊരു തലത്തിലേക്ക് ഈ യുവതലമുറയെ, അതല്ലെങ്കിൽ സമൂഹത്തെയോ കൊണ്ടെത്തിക്കുക എന്ന അതിഭീകരമായ ഒരു കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം എല്ലാ നാട്ടിലെ മുഴുവൻ സമത്വങ്ങളെയും ഇല്ലാതാക്കുന്ന, നാട്ടിലെ മുഴുവൻ സാംസ്കാരിക മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്ന, അത് മതവിശ്വാസങ്ങളായിക്കോട്ടെ, ഏത് അപ്പൊ മുസ്ലിം വിശ്വാസമായും ഹിന്ദു വിശ്വാസമായും ക്രൈസ്തവ വിശ്വാസമായാലും ശരി, വിശ്വാസങ്ങളെ പോലും നോക്കുകുത്തിയായി കൂത്താടാനും അഴിഞ്ഞാടാനും യുവാക്കളെയും മറ്റുള്ള ആളുകളെയും പ്രേരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഒരു സംസ്കാരം പുതുതായി കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ് ഇവരുടെ മുന്നിലുള്ളത്. അതിന് ഏറ്റവും അവർക്ക് പ്രായോഗികമായി കണ്ടുപിടിക്കാനും പ്രായോഗികമായി അത് നടപ്പാക്കാനും കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് ലൈംഗികതയാണ്. കാരണം ഈ ഗ്രൂപ്പിനെതിരെ ശരിക്കും ആരെങ്കിലും നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകും, ഈ ഗ്രൂപ്പിൽ 18 വയസ്സിൽ പ്രായപൂർത്തിയാകാത്ത എത്ര ആളുകൾ കയറിക്കൂടിയിട്ടുണ്ടാവും, ഇതിന്റെ ലിങ്ക് എത്രത്തോളം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വ്യാപിച്ചിട്ടുണ്ടാവും, ഇതല്ലാണ്ട് മറ്റൊരു ഗ്രൂപ്പ്, ഇങ്ങനത്തെ എത്രത്തോളം ഗ്രൂപ്പുകൾ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളെ, ഇന്നലെ നടന്ന ഗൂഗിൾ മീറ്റിൽ നടന്ന ചർച്ച എന്താണ് എന്നറിയും? പറയാൻ ലേസർ മടിയുണ്ട്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞു തരാം. ഇന്നലത്തെ ഈ ഇവന്റെ ഗൂഗിൾ മീറ്റിൽ നടന്ന ചർച്ച എന്താണെന്നറിയും? ആരാ പങ്കെടുത്തിരിക്കുന്നവരും? ശ്രീ ലക്ഷ്മി അറക്കലിന്റെ ഫേസ്ബുക്ക് പേജ് പോയിട്ട് പരിശോധിക്കുക, നിലപാട് എന്താണ്, അതിൽ നടക്കുന്ന അവരുടെ ഇതെന്താണെന്നുള്ളത്. കുറച്ചു ദിവസം മുന്നിട്ട് ഒരു വീഡിയോയില് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകള് അന്യപുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നമ്മളെ നാട്ടിലത് തെറ്റാണ്, നമ്മളത് ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ ആ വനിത പറയുന്നുണ്ട് അതൊന്നും ഒരു വിഷയമല്ലാതെ. ഇത് നോക്കി, ഇതാണ് ചർച്ച ഗ്രൂപ്പിലെ. ഇന്നലെ എന്നോട് പങ്കെടുക്കാൻ പറഞ്ഞ ഗൂഗിൾ മീറ്റിലെ ചർച്ചയാണിത്. എന്റെ പ്രിയപ്പെട്ടവരുണ്ടാവും, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാലും ഞാൻ അതിന്റെ സബ്ജക്റ്റ് ഒന്ന് വായിച്ചു തരാം. ലൈംഗികത, സ്ത്രീകളും സ്വയം ഭോഗവും, ചർച്ചയാണ് ഇന്നലത്തെ ഗൂഗിൾ മീറ്റിലാണ് ഈ ചർച്ച. ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാനാണ് ഇതിന്റെ അഡ്മിൻ എന്നോട് പറഞ്ഞത്. ഇപ്പൊ ഇതിനെന്ന് വെച്ചാല്, ഇതിന് വളരെ പ്രായം കുറഞ്ഞ മക്കള്, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പ്രായമുള്ളവരല്ലാത്തവര്, മനുഷ്യന് ചിന്തിക്കാൻ നമ്മുടെ ചിന്തകൾക്ക് അതീതമായി മറ്റൊരു ചിന്തയെ വളർത്തി കൊണ്ടുവരിക, അതല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ ചിന്തകളെ പായിക്കുക, നമ്മൾ നമ്മളുടേതായ സാംസ്കാര മൂല്യങ്ങളും നമ്മളുടേതായ ക്രെഡിറ്റ് മാനസിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവരാണ് മലയാളികൾ. എത്ര തന്നെ സ്വാതന്ത്ര്യങ്ങളും എത്ര തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളിൽ ഒരു മാനുഷിക മൂല്യമുണ്ട്. ആ മാനുഷിക മൂല്യം മാന്യമായി വസ്ത്രം ധരിക്കുക, മാന്യമായി സംസാരിക്കുക, മാന്യമായി രംഗത്ത് പ്രവർത്തിക്കുക, അരാജകത്വമുള്ള അതല്ലെങ്കിൽ കുത്തഴിഞ്ഞ ലൈംഗികതയൊന്നും മലയാളികളുടെ ചിന്തയിലുള്ളതല്ല. മനസ്സിലായില്ലേ? നമ്മൾ യൂറോപ്യൻ സിറ്റികളിലോ അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ജീവിക്കുന്ന ആളുകളല്ല. ബോംബെയിലെ ചുവന്ന തെരുവുകൾ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി മാത്രം രൂപീകൃതമാകുന്നതാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ.
ഒരു കാരണവശാലും ഒരാൾക്കും മനസ്സിലാകാത്ത ഒരു വാക്കാണ് ഈ ലൈംഗിക നീതി. അതായത് ആണിനും പെണ്ണിനും ഒരുമിച്ച് ഒന്ന് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും ഒരു വിധത്തിലും അവർക്ക് ഉത്തരം പറയാനില്ല. ഞാനതിലെ മൂന്ന് അഡ്മിനുമായി ബന്ധപ്പെട്ടു. മൂന്ന് അഡ്മിനും ഒരു കൃത്യമായ ഉത്തരം പറയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോയുമായി വന്നത്. അതുകൊണ്ട് എന്താണ് ഇല്ലായി ലൈംഗിക സമത്വം നമുക്ക് മനസ്സിലാവില്ലേ? നമ്മളത് പഠിക്കണല്ലേ, നമ്മളത് മനസ്സിലാക്കണല്ലേ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒരേ സ്വാതന്ത്ര്യം എന്നെല്ലാം പറഞ്ഞ് നമുക്കത് മനസ്സിലാവും. പക്ഷെ ലൈംഗിക നീതി എന്താ? ഇന്നേ നേരം വരെ എവിടെയെങ്കിലും കേൾക്കാത്തൊരു വാക്കാണത്, ലൈംഗിക നീതി എന്നുള്ളത്. അപ്പോ ആണിനും പെണ്ണിനും ഒരേ ലിംഗാവയം വേണം എന്നാണോ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അഡ്മിനുമായി ഞാൻ ബന്ധപ്പെട്ടത്. മൂന്ന് അഡ്മിനുമായി ബന്ധപ്പെട്ട് മൂന്ന് അഡ്മിനും ഒരു ഉത്തരം ഇന്നേ നേരം വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൽ ഞാൻ സംസാരിച്ച ഒരു വലുത് അവസാനം ദേഷ്യം പിടിക്കുന്ന രൂപത്തിലേക്ക് ആണ് സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ആ സംസാരം അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം കൂടുതൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എന്നെ പ്രയാസത്തിലേക്കാക്കാൻ അവർക്ക് കഴിയണ്ട എന്ന് കരുതി ഞാൻ ആ സംസാരം അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മക്കളുടെ മൊബൈലും വീട്ടിലെ മൊബൈലും ഒക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കുക. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അതിലുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യുക. എന്താണ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ, എന്താണ് അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ നടത്തുന്നത്. ഞാൻ അടക്കം എന്നോട് കൂടിയിട്ടാണോ പറഞ്ഞിട്ട, എന്റെ വീട്ടിലെ ഫോൺ അടക്കം ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കും മക്കളുണ്ട്, എന്റെ വീട്ടിലും ഫോണുണ്ട്, എന്റെ വീട്ടിലും നെറ്റ് ഉണ്ട്. അത് ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ മക്കൾ ഇത്തരത്തിലുള്ള ആപത്തുകളിൽ പെടും, എന്റെ ഭാര്യ കുടുംബം പെടും. കാരണം ഇതില് കേൾക്കാൻ സ്ഥിരമായി ഇത്തരം സംസാരങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവരുടെ നമ്പറുകളിലോട്ടേക്കും ഇതിപ്പോ ഈ വന്നതൊക്കെ ആരൊക്കെ റീഡ് ചെയ്തു, ആരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്, ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്ന് കൃത്യമായി നോട്ട് ചെയ്തിട്ട് അവരെ നാളെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് മെസ്സേജ് അയച്ചിട്ട് അവരെ പി എമ്മില് പോയിട്ട് ഇതില് ബന്ധപ്പെടാനും ഇതില് ഇതാക്കാനും ഒക്കെ ടീമുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇത് വെറും ലൈംഗിക അത് മാത്രമൊന്നുമല്ല, മറ്റുള്ള മേഖലകളിലേക്കും ഇത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളെ കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ആളുകളെ ക്ഷണിക്കും. നാളെ ഇവര് പാർട്ടി നടത്തും, ഡി ജെ പാർട്ടി നടത്തും. അതിന് മയക്കുമരുന്നുണ്ടാവും, മറ്റുള്ളതുണ്ടാവും, എല്ലാവിധത്തിലുണ്ടാവും. കാരണം ആധികാരികമായി ക്ഷണിക്കപ്പെടുന്നത് സെക്സിലേക്കാണ്. മനുഷ്യ സമൂഹത്തിന് സൂക്ഷിക്കപ്പെടേണ്ട മാന്യതകൾ ലംഘിച്ചും കൊണ്ട് ക്ഷണിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള സെക്സ് കാര്യങ്ങളിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് മനുഷ്യനെ ആവാഹിച്ചെടുക്കുന്നത്. അതിൽ എത്രയും പെട്ടെന്ന് ഏത് മനുഷ്യനും അതിന് കുടുങ്ങിപ്പോവും, ഏത് മനുഷ്യനും അതിനുമായി ബന്ധപ്പെട്ട് താല്പര്യം കാണിക്കും. പിന്നീടാണ് അടുത്ത ഘട്ടങ്ങളിൽ മയക്കുമരുന്ന് മറ്റുള്ള ലഹരി വസ്തുക്കൾ പോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ ഫോൺ നമ്പറും മൊബൈലും സ്വന്തം കുടുംബത്തിലെ ഫോണൊക്കെ ഇടക്കൊന്ന് ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ കർശനമായിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി ആ ഗ്രൂപ്പുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ച് അത്തരത്തിലുള്ള ഗ്രൂപ്പിലുള്ള ആരുടെയെങ്കിലും നമ്പറുകൾ നമ്മുടെ ഒക്കെ മക്കളോ ഭാര്യമാരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ ഈ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതടക്കം ഡിലീറ്റ് ചെയ്തിട്ട് സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം കാലഘട്ടം വഴി തെറ്റാൻ മാത്രമല്ല വഴി തെറ്റിപ്പിക്കാനും തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വയം സൂക്ഷിക്കുക. നമുക്ക് നമ്മളുടേതായ ധാർമ്മിക മൂല്യങ്ങളുണ്ട്, നമുക്ക് നമ്മളുടേതായ ഉയർത്തിപ്പിടിക്കുന്ന അന്തസ്സുണ്ട്, ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനമുണ്ട്. ആ അഭിമാനവും അന്തസ്സും പണയം വെക്കാത്ത വിധത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. കരീം ഇബ്രാഹിം എടപ്പാൾ, അസ്സലാമു അലൈക്കും.